പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയ രക്ഷാസുവിശേഷം 2:10 അതിൻ്റെ 10 ദൂതൻ അവനോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനുമുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഒരു വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ആട്ടിടയന്മാർ തീക്കനൽ കൂട്ടി ചൂടുകായുന്നതായ ആ പ്രഭാതത്തിൽ ദൂതൻ അവരുടെ അരികിലേക്ക് കടന്നു വന്നത്. ഭവനങ്ങൾ വിട്ട്, ഗ്രാമങ്ങൾ വിട്ട്, ഏകാന്തം നിറഞ്ഞ ഒരു വലിയ താഴ്വാരയുടെ പച്ചപ്പിൽ ആ തണുത്ത വെളുപ്പാങ്കാലത്ത് ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരായ ആട്ടിടയന്മാർ. അവർക്ക് പ്രത്യാശിക്കുവാൻ വളരെ ഉണ്ട് എങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒന്നും തന്നെ ഇല്ല. അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനത്തിനും അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നിരാശ നിറഞ്ഞ ഒരു രാത്രിയുടെ അന്ത്യത്തിലാണ് ദൂതൻ അവരുടെ ഇടയിലേക്ക് കടന്ന് വന്ന് അവരോട് സംസാരിക്കുന്നത്. ഒരു പരാജയത്തിൻ്റെ അനുഭവത്തിൽ കിടക്കുന്നവന്, തോൽവിയുടെ അനുഭവത്തിൽ കിടക്കുന്നവന് കൊടുക്കുന്ന വലിയൊരു സന്തോഷമാണ് ഈ വാക്കുകൾ. ജീവിതത്തിൽ പരാജയപ്പെടാത്തവരായി ആരും തന്നെയില്ല ഈ ലോകത്തിൽ. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും പരാജയത്തിൻ്റെ പടവുകളാണ് നാം പലപ്പോഴും കാണുന്നത്. യാത്രകളിൽ, ജീവിതത്തിൻ്റെ പ്രവൃത്തികളിൽ, സംസാരങ്ങളിൽ, ജീവിതത്തിൻ്റേതായ ആ പ്രവർത്തന മേഖലകളിലൊക്കെയും പലരും പലപ്പോഴും പരാജയപ്പെട്ടിരിക്കുന്നവരാണ്. തോൽക്കപ്പെട്ടവരുടെ സന്തോഷമാണ് ക്രിസ്തുമസ്. ജീവിതത്തിൽ ഒരു വലിയ തലങ്ങളിൽ താണുപോയി തോൽവി അനുഭവിച്ചവർക്ക് ദൈവം കൊടുത്തതായ വലിയ ഒരു വിജയത്തിൻ്റെ വാർത്തയാണ് ക്രിസ്തുമസ്. ഏദൻ പറുദീസയിൽ ദൈവിക സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് തോൽപ്പിക്കപ്പെട്ടവനായി ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകപ്പെട്ടു. അവനെ ഉദ്ധരിക്കുവാൻ വേണ്ടി ആ തോൽപ്പിക്കപ്പെട്ട മനുഷ്യകുലത്തെ വിജയത്തിൻ്റെ പടവുകളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കടന്നു വന്നവനാണ് യേശുക്രിസ്തു. ആ വിജയത്തിൻ്റെ സന്തോഷമാണ് ക്രിസ്തുമസ് നമുക്ക് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് എല്ലാവർക്കും വിജയമൊരുക്കുവാനാണ്. ജീവിതത്തിൽ തകർന്നു പോയവർക്ക്, ജീവിതത്തിൽ നിരാശപ്പെടുന്നവർക്ക്, ജീവിതത്തിൽ ദുഃഖിതരായിരിക്കുന്നവർക്ക് ഇനി ഒരു പടിയും കൂടി എനിക്ക് മുന്നോട്ടേക്ക് വയ്ക്കുവാൻ സാധിക്കത്തില്ല, എൻ്റെ ജീവിതം എപ്പോഴും തോൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന അനുഭവത്തിലാണ് എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു ഉത്തരമായിട്ടാണ് യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിലും യഹൂദയിലുമൊക്കെ ജനം ഏറ്റവും നികൃഷ്ടരായി ഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം, ബാബിലോണിലേക്കും മേത്യപാർസിയിലേക്കും റോമിലേക്കും ഗ്രീക്കിലേക്കുമൊക്കെ പലായനം ചെയ്ത് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തകർക്കപ്പെട്ടവരായി, ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നഷ്ടപ്പെട്ടു പോയവരായി, കുടുംബങ്ങളും വ്യക്തികളും ഭവനങ്ങളും സ്വത്തുക്കളും ഒക്കെ നഷ്ടപ്പെട്ട് കളഞ്ഞ്, ജീവിതത്തിൻ്റെ ഒരു വലിയ ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഏറ്റവും കഠിനമായി പരിശ്രമിക്കുന്ന വലിയ ഒരു ജനതയുടെ യാതനയുടെ അനുഭവത്തിലാണ് യേശു ക്രിസ്തു ഇവിടെ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ ആട്ടിടയന്മാരോട് കർത്താവിൻ്റെ ദൂതൻ പറയുന്നത്, ഇത് ലോകത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം. എൻ്റെ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴും ഒരുപക്ഷെ തോൽവികളായിരിക്കാം നമ്മൾ എതിരേൽക്കുന്നത്. നാം എടുത്തു വയ്ക്കുന്ന സ്റ്റെപ്പുകളൊക്കെ ഒരുപക്ഷെ പരാജയപ്പെടാം. മറ്റു പലരും നമ്മളോട് പറയും, ഇനി ജീവിതം ഇത്രയും മോശമായിപ്പോയില്ലേ എന്ന് കളിയാക്കുന്നവരുണ്ടാകാം. ഇനി ഒരുപക്ഷെ നമ്മളോട് പറയും, ഇനി നീ ഒരു തരത്തിലും ഉയർച്ച പ്രാപിക്കത്തില്ല, ഇനി നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ഒരു വലിയ ജനസമൂഹം നമുക്ക് ചുറ്റുമുണ്ടാകാം. പക്ഷേ നിന്നെക്കുറിച്ച് ക്രിസ്തു പറയുന്നത് നിനക്ക് വലിയൊരു സന്തോഷമാണ്. വിജയത്തിൻ്റെ, നിൻ്റെ തോൽവികളെ നീക്കിക്കളയുന്ന, നിൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തെ മാറ്റിക്കളയുന്ന വലിയ ഒരു സന്തോഷമാണ് ക്രിസ്തുമസ്. ക്രിസ്തു നിനക്കായി ജനിച്ചിരിക്കുന്നത് നിനക്ക് വിജയമൊരുക്കുവാനാണ്. ആ വലിയ ചിന്തയാണ് നമുക്ക് ക്രിസ്തുമസ് തരുന്നത്. ഈ ക്രിസ്തുമസ് കഴിഞ്ഞ് അടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്.
ആ വർഷത്തിൻ്റെ ആരംഭം നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടാകണം. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നീ തോൽപ്പിക്കപ്പെട്ട വേദികളിലൊക്കെയും നിനക്ക് ജയമെടുക്കുവാൻ, നീ പരാജയപ്പെട്ട എല്ലാ വഴികളിലും നിനക്ക് ജയമുണ്ടാകുവാൻ, നീ എവിടെയൊക്കെയാണോ മാറ്റി നിർത്തപ്പെട്ടത്, എവിടെയൊക്കെയാണോ നിന്നെ തള്ളിക്കളഞ്ഞത്, എവിടെയൊക്കെയാണോ നീ നല്ലതല്ല എന്ന് പറഞ്ഞ് നിന്നെക്കൊണ്ട് കൊള്ളത്തില്ല, നിന്നെക്കൊണ്ട് അതിന് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ തിരസ്കരിച്ച് കളഞ്ഞത്, അവിടെയൊക്കെയും നീ വിജയമാകുവാൻ പോകുകയാണ്, നീ ഒരു ഉയർച്ചയാകുവാൻ പോകുകയാണ്. സക്കായിയെ തള്ളിക്കളഞ്ഞ വലിയൊരു ജനതയുണ്ട്, അവൻ ചുങ്കക്കാരനായിരുന്നു, അവനെ തിരസ്കരിച്ച് കളഞ്ഞ വലിയൊരു സമൂഹമുണ്ട്. പക്ഷേ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനായി ക്രിസ്തു അവനെ ഉയർത്തിയെടുക്കുകയാണ്. അവനോട് പറയുന്നു, ഇവനും അബ്രഹാമിൻ്റെ മകനാകുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ആലോചിച്ച് പരിശ്രമിച്ച് നോക്കുക, ക്രിസ്തു നിനക്ക് വേണ്ടി കടന്നു വന്നത് നിൻ്റെ ജയത്തിനും നിൻ്റെ ആനന്ദത്തിനും വേണ്ടിയിട്ടാണ്, നിൻ്റെ പരാജയങ്ങളെ നീക്കിക്കളയുവാൻ വേണ്ടിയിട്ടാണ്. ഒരു കാലഘട്ടത്തിൽ ആദാമിൻ്റെ അനുഭവത്തിലൂടെ പാപത്തിൻ്റെ ആ അവസ്ഥയിലേക്ക്, മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് അധംപതിച്ചു പോയ മനുഷ്യനെ ക്രിസ്തു ഉയർത്തിക്കൊണ്ടുവന്നു. ക്രിസ്തു ദൈവത്തോട് ചേർത്ത് നിർത്തി. ക്രിസ്തു അവനെ വിജയ ജയോത്സവം കൊണ്ടാടുവാൻ തക്കവണ്ണം അവനെ ഉയർത്തി നിർത്തി. അതാണ് ക്രിസ്തുമസ്. നിൻ്റെ പരാജയങ്ങളെ നീക്കിക്കളയുന്ന, നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ മായ്ച്ചു കളയുന്ന, അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം വിതരുന്ന ആനന്ദമാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് ക്രിസ്തുമസ് എപ്പോഴും തോൽപ്പിക്കപ്പെട്ടവരുടെ, തോൽക്കപ്പെട്ടവരുടെ സന്തോഷമാണ്. ഈ ലോകത്തിൽ പലരാലും, പല വ്യക്തികളാലും, പല പ്രേരണകളാലും തോൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി, ഈ ലോകത്തിലെ ഏത് ജീവിത ചരികളിലൂടെ കടന്നുപോയി തകർക്കപ്പെട്ടവർക്ക് വേണ്ടി, ജീവിതത്തിൽ ഒരു കാരണവശാലും ഉയരത്തില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി, പലപ്പോഴും പരാജയപ്പെട്ടവർക്ക് വേണ്ടി, ഇനി എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹത്തിൻ്റെ അനുഭവത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി, അയ്യോ ഇനി എനിക്ക് മുന്നോട്ടേക്ക് പോകുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭയത്തോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സന്തോഷമാണ് ക്രിസ്തുമസ്. ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളായി മാറട്ടെ. പരാജയങ്ങളെ നീക്കി നിർത്തുന്ന, സന്തോഷങ്ങൾ നൽകുന്ന ഒരു വലിയ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. കാരണം ഈ ക്രിസ്തുമസ് നിൻ്റെ വിജയത്തിൻ്റെതാണ്, തോൽവിയുടെ വിജയത്തിൻ്റെതാണ്. നീ തോൽക്കപ്പെട്ടവനാണെങ്കിൽ നിനക്ക് വിജയിക്കുവാനാണ് ഈ ക്രിസ്തുമസ് കടന്നു വന്നിരിക്കുന്നത്. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് മുന്നേറുവാൻ, ആ വലിയ ചിന്തയോടെ ഇനിയുള്ള ഓരോ സ്റ്റെപ്പുകളും നമുക്ക് മുന്നോട്ടേക്ക് വയ്ക്കുവാൻ ഈ ക്രിസ്തുമസ് ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹീമലിയ ഹൈബുസോ.